കണ്ണൂരിൽ പിടികൂടിയ കോടികളുടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത നൈജീരിയൻ സ്വദേശിയെ തിരികെ ബാംഗ്ലൂരിൽ എത്തിച്ചു. കണ്ണൂർ കേസുമായി ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇയാളെ ഒഴിവാക്കിയത്. കേസിലെ മുഖ്യപ്രതി നിസാം അബ്ദുൽ ഗഫൂറുമായി ബന്ധമുള്ള നൈജീരിയൻ സംഘത്തിനായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. കണ്ണൂരിലെ മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതി നിസാമിന് MDMA, കൊക്കൈൻ, ബ്രൌൺ ഷുഗർ തുടങ്ങിയവ ലഭിക്കുന്നത് നൈജീരിയൻ സ്വദേശികളിൽ നിന്നാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. മയക്കുമരുന്നുമായി ബന്ധമുള്ള ഒരു നൈജീരിയൻ സ്വദേശിയെ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ നൈജീരിയൻ സ്വദേശിയും നിസാമും തമ്മിൽ ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ കൊണ്ടുപോയി. മറ്റൊരു നൈജീരിയൻ സംഘത്തിനായി തിരച്ചിൽ തുടരുകയാണ്. നിസാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. നിസാമിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. നൈജീരിയൻ കണ്ണികൂടി തകർത്താൽ കണ്ണൂരിലേക്കുള്ള മയക്കുമരുന്ന് വരവ് പൂർണ്ണമായും നിലക്കുമെന്നാണ് പോലീസ് നിഗമനം. അതേസമയം ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് പാർസലായി അയച്ച നിസാമിന്റെ കൂട്ടാളി അണ്ടത്തോടിലെ ജാബിർ, പടന്നപ്പാലത്ത് മയക്കുമരുന്ന് പാക്കിംഗ് സെന്റർ നടത്തിയ സിറ്റിയിലെ ജനീസ് എന്നിവരെ കണ്ടെത്താനായില്ല. ഇവരുടെ ഒളിത്താവളത്തെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് അപ്രത്യക്ഷമായി. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ മേൽനോട്ടത്തിൽ പല വഴിക്കായി അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.